നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തണുത്തെന്ന് കരുതിയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച വിഷയം വീണ്ടും സജീവ ചർച്ചയാകുന്നു കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് നാൽപ്പത് ഒന്നാമതായിട്ടാണ് ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജിക്കാരി പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും നീതി കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്നും നവീന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ ഇന്നലെ ഹർജി സമർപ്പിച്ചത് നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സി പി എമ്മും ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത് സർക്കാർ സിബിഐ അന്വേഷണം ശരിവച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും അല്ലാത്ത ം നവീന്റെ കുടുംബത്തിനൊപ്പം എന്ന നിലപാട് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടും നവീൻ ബാബുവിന്റെ ഭാര്യയും തകസിൽദറുമായ കെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കുന്നതായി കുടുംബം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എ ഡി എമ്മിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെയാണ് ക്യാമറാമാനേയും കൂട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ എത്തിയത് പ്രസംഗത്തിൽ നവീൻ ബാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് പുറം ലോകത്ത് പ്രചരിപ്പിച്ചത് മനഃപൂർവമാണ് മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ് കൈക്കൂലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ പരാതി പോലും വ്യാജമാണ് എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷമാണ് തങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചത് യാത്രയപ്പ് ചടങ്ങിനു ശേഷം നവീൻ ബാബുവിനെ കണ്ടവർ ആരൊക്കെയാണ് എന്നതിൽ വിശദമായ അന്വേഷണം വേണം കളക്ട്രേറ്റിലെ റെയിൽവേ സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സിലെ സിസി ദൃശ്യങ്ങൾ പരിശോധിക്കണം ആത്മഹത്യ പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കുന്നു എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷം രൂപീകരിച്ച് പ്രത്യേക പോലീസ് സംഘത്തിന്റെ നാളിതുവരെ അന്വേഷണത്തിൽ കാര്യമായ യാതൊരു പുരോഗതിയും ഉണ്ടാക്കാനായില്ല സി സി ടി വി അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലും സമാഹരിക്കുന്നില്ല യഥാർത്ഥ തെളിവുകൾ മറച്ചുപിടിക്കാനും പ്രതിയെ രക്ഷിക്കാനുള്ള വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനുമാണ് അന്വേഷണ സംഘത്തിന് വ്യഗ്രതയെന്നും സംശയിക്കുന്നു മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടികൾ തുടർ നടപടികളുടെ വീഴ്ചയും മനപൂർവ്വമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നോ എന്നും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാനും മുഴുവൻ പ്രതികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കാനും സിബിഐ അന്വേഷണം തന്നെ വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പ്രധാനമായി മൂന്ന് ആരോപണങ്ങളാണുള്ളത് ഒന്ന് സി പി നേതാവ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല രണ്ട് പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ മൂടി ശ്രമിക്കുന്നു പ്രതിഭാഗത്തിന് തെറ്റായ തെളിവുകൾ കെട്ടിച്ചമയ്ക്കാൻ അവസരം നൽകുന്നതായി സംശയം ുന്നു കൊലപാതകമാണെന്ന് സംശയമുണ്ട് ഈ ഒരു കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത